ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന കഥ മിസ് അബ് ഉമയർ എന്ന ധീരനായ സ്വഹാബിയെ കുറിച്ചാണ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച അതിസുന്ദരനും ബുദ്ധിമാനുമായിരുന്നു മിസ് അബ് ഉമേർ മക്കയുടെ പരിമളം എന്നായിരുന്നു മക്ക നിവാസികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് അത്രക്ക് സുഗന്ധം പൂശമായിരുന്നു അദ്ദേഹം നടക്കുന്ന വഴിയിലെല്ലാം അതിന്റെ ഗന്ധം ഉണ്ടായിരുന്നു അതുപോലെ നല്ല വില പിടിച്ച വസ്ത്രങ്ങളും വാഹനങ്ങളുമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് എന്നാൽ നബി അലൈഹി അല്ലാവി ഇസ്ലാമിനെ ക്ഷണിച്ചപ്പോൾ ഉടൻ തന്നെ ഇസ്ലാം സ്വീകരിച്ചു അതോടെ തന്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഉമ്മയുടെ തടവറയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് വേളയിൽ പതാക വാഹകനായി നബിസ് അലൈഹി സ്വല്ലാം തിരഞ്ഞെടുത്തത് ഇദ്ദേഹത്തെയായിരുന്നു വേളയിൽ ഈ പതാകയെ മേന്തിക്കൊണ്ട് ഈറ്റ പുലിയെ പോലെ അടരാടിക്കൊണ്ട് മിസ് അബ്ദുറല്ലാഹൊൻഹു രക്തസാക്ഷിയായി മിസ് അബ്ദുറല്ലാഹൊൻഹുവിനെ കഫൻ ചെയ്യാൻ പ്രവാചകൻ തുണി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന തുണി മയ്യത്ത് മുഴുവനായി മൂടാനില്ലായിരുന്നു കാൽഭാഗം പുല്ലുകൊണ്ട് കെട്ടി ഖബറിലേക്ക് കൊണ്ടുപോകുന്ന മിസ് അബിനെ കണ്ട് പ്രവാചകൻ പൊട്ടിക്കരയുകയുണ്ടായി സഹാബികൾ ചോദിച്ചു എന്താ പ്രവാചകരെ അങ്ങിങ്ങനെ പൊട്ടിക്കരയുന്നത് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു മിസ്ആ് എന്റെ അടുക്കൽ ഇസ്ലാം സ്വീകരിക്കാൻ വന്ന രംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ സുഗന്ധം ഭൂഷിയ വിലയേറിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് വേഗതയേറെ കുതിരപ്പുറത്തല്ലേ വന്നിരുന്നത് എന്നാൽ ഇന്നോ ഇത് പറഞ്ഞ് നബി സുല്ല അലൈവല്ലം വീണ്ടും പൊട്ടിക്കറിഞ്ഞു ഇങ്ങനെയായിരുന്നു പ്രവാചക അനുചരന്മാർ ഇസ്ലാമിലേക്ക് വന്നാൽ സർവ്വതും ഇസ്ലാമിലേക്ക് സമർപ്പിക്കുന്ന ജീവിതം ഇത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും